ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുനീഷ് ചെട്ടിയാരുടെ വീട്ടിലെ തോട്ടക്കാരനായിട്ട് അങ്ങ് പണിയെടുക്കാൻ വരികയാണ് കേട്ടോ. അങ്ങനെ ആതിരയെ അങ്ങനെയെങ്കിലും കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് കരീംബായി പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയ പ്രകാരമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കരീംബായി അങ്ങ് സുനീഷിനെ ഉപദേശിക്കുകയാണ്, ആതിര ഈ വീട്ടിലെ രാജകുമാരിയാണ്, പക്ഷേ നീ ഈ വീട്ടിലെ തോട്ടക്കാരനുമാണ്. അത് മാത്രം നീ മനസ്സിൽ കരുതിയാൽ മതി. നീ പയ്യെ തിന്നാം പനയും തിന്നാം എന്നൊരു ചൊല്ലി കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ആക്രാന്തം കാണിക്കാതെ ഞാൻ പറയുന്നത് പോലെ നീ നിന്നാൽ നിനക്ക് നിന്റെ ഭാര്യയെ ദിവസവും കാണാൻ സംസാരിക്കാനും ഒക്കെ കഴിയും എന്നൊക്കെ പറഞ്ഞ് കരീംബായി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകും. ആതിരയെ കളക്ടർ ആവാൻ പഠിപ്പിക്കാമെന്ന് ചെട്ടിയാരും രുക്കും തീരുമാനമെടുത്ത ശേഷം ആതിര യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ കരീംബായിയുടെ കൂടെയാണ് പോകുന്നത്. അങ്ങനെ ചെട്ടിയാരും രുക്കും ആതിരയെ സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡ് സുനീഷ് ഒരു റോസാപ്പൂവും പറിച്ച് നിൽക്കുന്നുണ്ടാവും കേട്ടോ. ആതിരയുടെ കയ്യിൽ റോസാപ്പൂവ് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ചെട്ടിയാരുടെ അടുത്തേക്ക് മുത്തുമാരം വരികയാണ്. ആതിരയെ കൊണ്ടാക്കാൻ ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞിട്ട് ചെട്ടിയാരുടെ അടുത്തേക്ക് വരിക കേട്ടോ. അപ്പോൾ മുത്തുമാരനോട് പറയണ, നീ ചാണകം വാരിക്കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ എപ്പോഴേ കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ, പശുക്കൾക്ക് കാടിയും പുല്ലും ഒക്കെ കൊടുക്കാൻ പോ എന്നങ്ങ് പറഞ്ഞിട്ട് ചെട്ടിയാർ വീണ്ടും പറഞ്ഞേക്കുമ്പോൾ മുത്തുമാര, അമ്മ വാ എന്ന് പറയുമ്പോൾ നീ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്നും പറഞ്ഞിട്ട് മുത്തുമാരനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാണ് കേട്ടോ. അങ്ങനെ ആതിര പിന്നെ കാറിൽ കയറിയിട്ട് കരീംബായിയുടെ കൂടെ അങ്ങ് പോവാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടും കൊണ്ട് സുനീഷ് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ സുനീഷിനെ പെട്ടെന്ന് ചെട്ടിയാർ അങ്ങ് കാണുകയാണ് കേട്ടോ. അപ്പോൾ എന്താടാ നീ ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വാടാ എന്നങ്ങ് പറയാണ്. അങ്ങനെ സുനീഷ് അങ്ങനെ പേടിച്ചുകൊണ്ട് തന്നെ അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സുനീഷിൻ്റെ കയ്യിലുള്ള ആ റോസാപ്പൂവ് അങ്ങ് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താടാ നിൻ്റെ കയ്യിൻ്റെ ബാക്കിലുള്ളത്, എന്താ നീ ഒളിപ്പിച്ച് വെച്ചത് എന്നങ്ങ് ദേഷ്യപ്പെട്ട് ചെട്ടിയാർ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ പേടിച്ചുകൊണ്ട് സുനീഷ് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ റോസാപ്പൂ ചെട്ടിയാർ കാണാണ്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ തോട്ടം നശിപ്പിക്കാനല്ല നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, തോട്ടത്തിലെ പൂവ് നീ എന്തിനാണ് പറിച്ചത് എന്നങ്ങ് പറഞ്ഞ് ചെട്ടിയാർ ചൂടാവുകയാണ്. എന്നിട്ട് സുനീഷിനെ അങ്ങ് അടിക്കാൻ ഓങ്ങാണ് കേട്ടോ. അപ്പോൾ സുനീഷ് കയ്യിലുള്ള ആ റോസാപ്പൂ ചെട്ടിയാരുടെ നേരെ അങ്ങ് നീട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ചെട്ടിയാർ ചോദിക്കുകയാണ്, ആ ഇത് നീ എനിക്ക് വേണ്ടി പറിച്ചതാണോ എന്നങ്ങ് ചോദിക്കട്ടോ. അപ്പോഴും സുനീഷ് ഒന്നും തന്നെ മിണ്ടുന്നില്ല. അങ്ങനെ ചെട്ടിയാർക്ക് അപ്പോൾ സന്തോഷമാവും. എന്നിട്ട് ചെട്ടിയാർ ആ റോസാപ്പൂ അങ്ങ് വാങ്ങുകയാണ്. അപ്പോഴൊക്കെ സുനീഷ് മിണ്ടാതെ നിൽക്കണ്ടോ. എന്നിട്ട് സുനീഷിനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാണ്ട് രുക്കുവിനോട് പറയണേ, അവനൊരു ലൂസ് പയ്യനാണ്, പക്ഷേ വിവേകബുദ്ധിയുണ്ട്, എങ്ങനെ ആളുകളോട് പെരുമാറണം എന്നൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട് ആ സുനീഷിനെ കുറിച്ച്. എന്നിട്ട് രുക്കുവിന് ആ റോസാപ്പൂ അങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് ചെട്ടിയാർ ആതിരയെ കുറിച്ച് രുക്കുവിനോട് അങ്ങ് പറയാണ്, നമ്മുടെ രാസാത്തിയാണ് നമ്മുടെ മോള് ആതിര, അലമേലു നമ്മളുടെ രാസാത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആതിരയെ കുറിച്ച് അങ്ങ് പറയാണ്. എന്നിട്ട് അവർ സന്തോഷത്തോടു കൂടി അകത്തേക്ക് രുക്കുവും ചെട്ടിയാരും കൂടി അങ്ങ് കയറി പോവാണ് കേട്ടോ. പിന്നീട് പോകുന്ന വഴിയിൽ ആതിര കരീംബായിയോട് പറയാണ്, വണ്ടി ഒന്ന് നിർത്തിക്കേ എന്നങ്ങ് പറയാണ്. എന്തിനാന്ന് ചോദിക്കും, ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് കാറിൽ നിന്നും അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ നീ എവിടേക്കാണ് പോകുന്നത്, ഇവിടേക്കല്ലോ യൂണിവേഴ്സിറ്റി, ഇപ്പുറത്തെ സൈഡിലേക്കല്ലേ എന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യം പോകുന്നത് കോളനിയിലേക്കാണ്, കോതാര കോളനിയിൽ പോയിട്ട് എനിക്ക് എൻ്റെ സുനീഷ് ചേട്ടനെ ഒന്ന് കാണണം, എന്നിട്ട് മതി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത്, അതിന് ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി, നിനക്ക് സുനീഷിനെ കാണുകയല്ലേ ഉള്ളൂ വേണ്ടത്, ഇന്ന് രാത്രി കൃത്യം 11 മണിക്ക് നിൻ്റെ റൂമിലേക്ക് ഞാൻ സുനീഷിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന വാക്കാണ് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ആതിരയ്ക്ക് വിശ്വാസമാവാതെ അതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ഇത് കരീംബായി നിനക്ക് തരുന്ന വാക്കാണ്, അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ നീ അങ്ങ് ചെയ്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആതിരയെ മനസ്സിലാക്കിയ ശേഷം അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് രാത്രിയിൽ സുനീഷ് ഇങ്ങനെ കരീംബായിയെ കാത്തോണ്ട് തന്നെയാണ് കേട്ടോ. അവിടെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങിപ്പോവാണ്. ആതിരയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കരീംബായി അടുത്തേക്ക് ചെന്നിട്ട് സുനീഷിനോട് പറയാണ്, നിനക്ക് ആതിരയെ കാണണ്ടേ എങ്കിൽ വായോ, അതിന് ആതിരക്കുട്ടി എന്നെ ചോദിച്ചോ, അതൊന്നും നീ ഇപ്പോൾ അറിയേണ്ട ആവശ്യമില്ല, നീ എൻ്റെ കൂടെ വന്നേക്ക്, ആതിരയുടെ റൂമിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോവാം എന്നും പറഞ്ഞിട്ട് പാത്തും പതിങ്ങിയും രണ്ടുപേരും ആതിരയുടെ റൂമിൻ്റെ അവിടെ എത്തണം കേട്ടോ. ആരും കാണാതെയാണ് ചെല്ലുന്നത്. അങ്ങനെ ആതിരയുടെ കഥകിൽ അങ്ങ് തട്ട്. അപ്പോൾ ആരാ എന്താ വേണ്ടേ എന്നൊക്കെ വിളിച്ച് ചോദിക്കുകയാണ് ആതിര. അപ്പോൾ സുനീഷിനോട് കരീംബായി പറയണേ, നീ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാതെ ഞാനാണ് എന്ന് പറഞ്ഞേക്ക് സുനീഷേ, എന്നാലാണ് ആതിര കഥക് തുറക്കുകയുള്ളൂ എന്ന് പറയണം. അങ്ങനെ സുനീഷ് ഞാനാണ് ആതിരക്കുട്ടി എന്നങ്ങ് പറയട്ടെ. അങ്ങനെ സുനീഷിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ആതിരക്ക് സന്തോഷത്തോടു കൂടി കഥക് അങ്ങ് തുറക്കാണ് കേട്ടോ. എന്നിട്ട് രണ്ടു പേരും അങ്ങ് കണ്ടുമുട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് തന്നെ കണ്ണോട് കണ്ണങ്ങ് സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കരീംബായി പറയണേ, ഒന്ന്
ഒന്ന് അകത്തേക്ക് കയറിപ്പോ, അല്ലെങ്കിൽ ആരെങ്കിലും കാണുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ അകത്തേക്ക് അങ്ങ് പറഞ്ഞയക്കണം, എന്നിട്ട് കഥക അങ്ങ് കുറ്റിയിടാൻ പറയണം, എന്നിട്ട് കരിയമ്പായി അവിടെ കാവല് നിൽക്കണം കേട്ടോ. ആ സമയത്താവും അവിടേക്ക് രുക്കു അങ്ങ് വരികയാണ്. അങ്ങനെ രുക്കു കരിയമ്പായി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ഇയാളെന്താ ഇപ്പോൾ ആതിരയുടെ കഥകിൻ്റെ അവിടെ നിൽക്കുന്നത് എന്നുള്ള ഭാവത്തിൽ സംശയത്തോടു കൂടി നോക്കുകയാണ്. എന്നിട്ട് കരിയമ്പായിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത് എന്നങ്ങ് ചോദിക്കൂ കേട്ടോ. അപ്പോൾ എന്നോട് ചെട്ടിയാർ പറഞ്ഞു ആതിരയുടെ കഥകിൻ്റെ അവിടെ കാവല് നിൽക്കണം. വേണ്ട, ഇവിടെ ആരും കാവല് നിൽക്കണ്ട, എനിക്കറിയാം, ഞാൻ പറഞ്ഞോളാം ചെട്ടിയാരോട്, മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ എന്നങ്ങ് പറയട്ടെ. അപ്പോൾ കരിയമ്പായി രുക്കു വന്നതോടുകൂടി അങ്ങ് പേടിക്കുന്നുണ്ട്, പരിഭ്രമിക്കുന്നുണ്ട്. അപ്പോൾ സുനീഷിനെ എങ്ങാനും പിടിക്കുമോ എന്നുള്ള ഭയത്തിൽ അവിടെ കിടന്നിങ്ങനെ തപ്പി പിടിക്കുമ്പോൾ, നിന്നോടല്ലേ പറഞ്ഞത് പോവാൻ, അതല്ല ആതിര, ആതിരയല്ല അവളുടെ പേര് മാറ്റിയത് ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ, അന്ന് അരിയിട്ട് വാഴിക്കൽ ചടങ്ങിൽ അലമേലു എന്നാണ് ആതിരയ്ക്ക് പേരിട്ട് കൊടുത്തത്, അതുകൊണ്ട് അലമേലു എന്ന് തന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ കുറച്ച് ചൂടായിട്ട് രുക്കു അങ്ങ് പറയാണ്. എന്നിട്ട് കരിയമ്പായി അവിടുന്ന് അങ്ങ് പറഞ്ഞയക്കണം കേട്ടോ. അങ്ങനെ കരിയമ്പായി എന്ത് ചെയ്യും ഇനിയിപ്പോൾ, സുനീഷിനെ കൊല്ലാനും എന്നോട് തന്നെ ആവുമല്ലോ ചെട്ടിയാർ പിടിച്ചു കഴിഞ്ഞാൽ പറയുക, ആ പയ്യനെ ഞാൻ തന്നെ കൊല്ലേണ്ടി വരുമല്ലോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് തന്നെ കരിയമ്പായി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യും എന്ന് അറിയാതെ. എന്നിട്ട് രുക്കു ആതിരയുടെ കഥകിൽ അങ്ങ് തട്ടുന്നുണ്ട് കേട്ടോ. ആതിരയുടെ കട തുറക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ സുനീഷും ആതിരയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കാവും. എന്നിട്ട് സുനീഷ് പറയുന്നുണ്ട്, മനസ്സില്ല മനസ്സോടെയാണ് ആതിര ഞാൻ നിന്നെ അവിടുന്ന് കോതാരക്കുളയിൽ നിന്നും പറഞ്ഞയച്ചത്, പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും കഴിയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നതും ഇവിടെ തോട്ടക്കാരൻ്റെ വേഷത്തിലെത്തിയതും എന്നൊക്കെ പറയുമ്പോൾ ആതിര പറയണ് എനിക്കും അങ്ങനെ തന്നെയാണ് സുനീഷേട്ടാ, എനിക്ക് സുനീഷേട്ടനില്ലാതെ ജീവിക്കാനും പറ്റില്ല, അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും ഇവിടെ നിന്ന് അങ്ങ് ഒളിച്ചോടി പോയാലോ എന്ന് ചോദിക്കുമ്പോൾ സുനീഷ് പറയും, ഏയ് ഒരിക്കലും കഴിയില്ല, നമ്മൾ എവിടേക്ക് ഒളിച്ചോടി പോയി കഴിഞ്ഞാലും ഇവർ കണ്ടുപിടിക്കും, അതുകൊണ്ട് നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല, പിന്നെ എന്ത് ചെയ്യും, അല്ല ഇവർ ജീവിക്കാനല്ലേ സമ്മതിക്കാത്തുള്ളൂ, നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് മരിച്ചാലും സുനീഷേട്ടാ എന്നങ്ങ് ആതിര ചോദിക്കുമ്പോൾ, എന്താ നീ പറയുന്നത് ആതിരക്കുട്ടി, മരിക്കാനല്ലല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിൻ്റെ അടുത്തേക്ക് വന്നത്, ഇവിടെ തോട്ടക്കാരൻ്റെ വേഷത്തിലാണെങ്കിലും നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് അങ്ങനത്തെ അവിവേകമൊന്നും ചിന്തിക്കണ്ട എന്നൊക്കെ പറയുമ്പോഴാവും രുക്കു അങ്ങ് കഥയിൽ തട്ടാണ്. രുക്കുവിൻ്റെ ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ സുനീഷും ആതിരയും കൂടി ആകെ അങ്ങ് പേടിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നങ്ങനെ ആതിര ചിന്തിക്കും. എന്തായാലും സുനീഷേട്ടൻ ഈ കട്ടിലിനടിയിൽ ഒളിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് സുനീഷിനെ കട്ടിലിൻ്റെ അടിയിലേക്ക് ആക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ആതിര കഥക അങ്ങ് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ, അല്ല മോളെ ഇവിടെ റൂമിൽ ലൈറ്റ് കണ്ടു അതാണ് ഞാൻ വന്നത്. ആ ആണോ, നീ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ എന്ന് രുക്കു ചോദിക്കുമ്പോൾ, ഇല്ല എങ്കിൽ മോൾ ഇനി ഉറങ്ങിയേക്ക് ഒരുപാട് സമയമായി എന്നൊക്കെ പറഞ്ഞ് രുക്കു ഒന്ന് സംശയത്തോടു കൂടി റൂമിൻ്റെ അകത്തേക്ക് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ രുക്കു അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ രുക്കു പോയി കഴിഞ്ഞ ശേഷം ആതിര കഥക അങ്ങ് കുറ്റിയിട്ടിട്ട് ഇനി ഇവിടെ നിൽക്കേണ്ട സുനീഷേട്ടാ, ഇനി അപകടമാണ്, എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് സുനീഷിനെ ആതിര പതുക്കെ അങ്ങ് പുറത്തേക്ക് ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ സുനീഷ് പതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താവും അവിടേക്ക് ചെട്ടിയാർ അങ്ങ് വരികയാണ്. അങ്ങനെ ചെട്ടിയാരെ കണ്ടതോടുകൂടി സുനീഷിന് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ അവിടെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെട്ടിയാർ സുനീഷിൻ്റെ അടുത്തേക്ക് അങ്ങ് വരാൻ തുടങ്ങുമ്പോഴത്തേക്കും കരിയമ്പായി സുനീഷിനെ പിടിച്ച് വലിച്ച് അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ ചെട്ടിയാരുടെ കണ്ണിൽ പെടാതെ സുനീഷിനെ കരിയമ്പായി അങ്ങ് രക്ഷിക്കുകയാണ്. എന്നിട്ട് സുനീഷ് കരിയമ്പായിയോട് ചോദിക്കുകയാണ്, അല്ല കരിയമ്പായി നിങ്ങൾ എവിടെ പോയിരുന്നു അതൊക്കെ പിന്നെ പറയാം, എന്തായാലും ഇത് വല്ലാത്തൊരു റിസ്ക് പിടിച്ചത് തന്നെയാണ്, അതുകൊണ്ട് അവരെ കണ്ണിൽ പെടാതെ സൂക്ഷിച്ചോ, നീ എത്രയും പെട്ടെന്ന് ഇനി നിൻ്റെ സ്ഥലത്തേക്ക് തന്നെ അവിടെ പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് കരിയമ്പായി സുനീഷിനെ അങ്ങ് പറഞ്ഞയക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം സുനീഷ് ഇങ്ങനെ തോട്ടത്തിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ചെട്ടിയാർ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് കരിയമ്പായിയെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ കരിയമ്പായിയോട് സംസാരിക്കുകയാണ്, ഇവിടേക്ക് കുറച്ച് ആളുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് ഈ വീട് മൊത്തം ഒന്ന് അലങ്കരിക്കണം, പൂക്കളും ദീപങ്ങളും മൊത്തം അങ്ങ് അലങ്കരിക്കണം എന്ന് പറയാണ്. അങ്ങനെ ചെട്ടിയാർ സുനീഷിനെ ചെട്ടിയാരെ അങ്ങ് വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ വീടിനെ അലങ്കരിക്കാനും ദീപം ചാർത്താനും എല്ലാം തന്നെ നീ കൂടി സഹായം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് ചെട്ടിയാർ അവിടെ നിന്ന് അങ്ങ് പോവാണ്. ആ സമയത്താവും അവിടേക്ക് മുത്തുമാരൻ അങ്ങ് വരികയാണ്. അപ്പോൾ എന്തിനാവും ഇപ്പോൾ വീടൊക്കെ അലങ്കരിക്കുന്നത് എന്നൊക്കെ തന്നെ സുനീഷും കരിയമ്പായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താവും കേട്ടോ മുത്തുമാരൻ അങ്ങ് വരുന്നത്. മുത്തുമാരനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ വീടൊക്കെ അലങ്കരിക്കുന്നത്, നിനക്കല്ലേ എല്ലാം അറിയാവുന്നത്, ഞങ്ങളൊക്കെ അറിയാത്തവരല്ലേ എന്ന് കരിയമ്പായി ചോദിക്കുമ്പോൾ മുത്തുമാരൻ പറയാണ്, അതോ അത് ഈ വീടെല്ലാം അലങ്കരിക്കുന്നത് എൻ്റെയും ആതിരക്കുട്ടിയുടെയും വിവാഹം നടക്കാൻ പോവുകയാണ്, ഞങ്ങൾ തമ്മിലുള്ള കല്യാണത്തിന് വേണ്ടിയുള്ള ചടങ്ങ് ഒരുക്കുകയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ വീടൊക്കെ
അലങ്കരിക്കുന്നത് എന്നങ്ങ് മുത്തുമാരൻ പറയുമ്പോൾ സുനീഷ് ആകെ അന്തം വിട്ടു പോവാണ് കേട്ടോ. ആതിരയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള വാക്ക് കേട്ടപ്പോൾ സുനീഷ് ആകെ ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ മുത്തുമാരൻ്റെ തെറ്റിദ്ധാരണയായിരിക്കും കേട്ടോ. മുത്തുമാരൻ ആതിരയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അച്ഛൻ പറഞ്ഞ പ്രകാരമാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്, ആ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് തന്നെ. പക്ഷേ ആതിരയെ കാണാൻ വേണ്ടി വരുന്നത് വേറെ ആളുകൾ തന്നെയായിരിക്കും. മുത്തുമാരൻ്റെ മനസ്സിലുള്ള ആ പ്ലാനും കാര്യങ്ങളൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. ആതിരയെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം മുത്തുമാരൻ്റെ മനസ്സിലുണ്ടാവും. പക്ഷേ ചെട്ടിയാർക്ക് മുത്തുമാരനെ കാണുന്നതൊക്കെ തന്നെ നല്ല ദേഷ്യത്തിൽ തന്നെയായിരിക്കും. ആതിരയെ ഒരിക്കലും മുത്തുമാരന് കല്യാണം കഴിച്ചു കൊടുക്കാൻ ചെട്ടിയാർക്ക് സമ്മതമുണ്ടാവില്ല.